ഹലോ ഫ്രണ്ട്സ്, ഹൈറേഞ്ച് ബ്ലോഗ്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയുടെ മലയോര ഗ്രാമമായ കോട്ടവട്ടം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കൊളപ്പാറ മലയിലേക്ക് പോകുന്ന വഴിക്ക് അതെ ഈ സ്ഥലത്തൊന്ന് വന്നതാണ് ജസ്റ്റ്. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും വൈകിട്ട് 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞ ശേഷം ഈ തോട്ടി വന്നിട്ട് കുളിച്ച് എന്നിട്ട് വൈകുന്നേരമാണ് വീട്ടിലേക്ക് പോകാറുള്ളത്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോഴേ ബാഗിനകത്ത് ഒരു തോർത്തൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ടാണ് സാധാരണ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് കുളിച്ചിട്ട് കുളിക്കുകയും അടിക്കുകയൊക്കെ ചെയ്ത് ഇവിടെയൊക്കെ വന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ ഭയങ്കര ഒരു നൊസ്റ്റാളിയ ഫീലിലുള്ളൊരു ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഇവിടെ ഒന്ന് കയറി ഇവിടെ ഒന്ന് ഈ സ്ഥലം ഒന്ന് കാണണമെന്ന് തോന്നി, അത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ കുളപ്പാറ മലയിലേക്ക് പോകാം. ഓക്കെ, ഫ്രണ്ട്സ്, നമ്മൾ കുളപ്പാറ മലയിലേക്ക് പോകുന്ന വഴിക്ക് അപ്പോൾ മറ്റൊരു സ്ഥലം കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് നിർത്തിയതാണ്. ഇതാണ് വിശ്വപ്രസിദ്ധയായ കവിയത്രിയും നോവലിസ്റ്റുമായ ലളിതാംബിക അന്തർജനത്തിൻ്റെ വീട്. പണ്ട് അടിമത്വവും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ തൂലി കൊണ്ട് അതിനെതിരെ പ്രതികരിച്ച ലളിതാംബിക അന്തർജനത്തിൻ്റെ സ്ഥലം കൂടിയാണ് കോട്ടം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ലളിതാംബിക അന്തർജനത്തിൻ്റെ വീട്ടിലൊരു ചെറിയ വിസിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ കൊളപ്പാറ മലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊളപ്പാറ മല, ദേ കൊളപ്പാറ മലയിലാണ്. ഫ്രണ്ട്സ്, ഇത് നമ്മൾ മലയിലേക്ക് പോകുന്ന വഴി, ഇത് ഇതാണ് വഴി. ചുറ്റി റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിന് ഇടയ്ക്ക് കൂടി ഒരു വഴിയാണ്. ഇത് വീപ്പ കിടപ്പുണ്ട്. ഈ വീപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറിൻ്റെ പാലെടുത്തതിന് ശേഷം ഈ വീപ്പയ്ക്കകത്താണ് ഒഴിച്ചു വെക്കുന്നത്. സീറ്റടിക്ക് തോന്നൽ ഒഴിച്ചു വെക്കും, കുറച്ചെന്തോ കെമിക്കൽസും ചേർത്തിട്ട് ഒഴിച്ചു വെക്കും. എന്നിട്ടിത് വണ്ടിക്കകത്ത് വന്ന് എടുത്തുകൊണ്ട് പോകുന്ന സെറ്റപ്പാണ് ഇവിടുത്തെ ഇവിടെ ഉള്ളത്. അതെ, ഫുള്ള് കാടൊക്കെ മൂടി കിടക്കുകയാണ്. നേരത്തെ ഇതൊരു വണ്ടികളൊക്കെ കയറിപ്പോവും, ഈ വണ്ടിയുടെ ടയർ കയറിപ്പോകുന്ന രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ. വണ്ടിയെ കയറിപ്പോൾ പക്ഷേ അവിടെ താഴെ ഗേറ്റ് ലോക്ക്, അപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് കയറിപ്പോ. ഫ്രണ്ട്,
ഫ്രണ്ട്സ്, നമ്മളിതേ കൊളപ്പാറ മലയുടെ ഏറ്റവും മുകളിലായിട്ട് എത്തിയിരിക്കുകയാണ്. നേരത്തെ ഈ ഭാഗത്തെല്ലാം പാറയാണെങ്കിൽ ഭയങ്കരമായിട്ട് രീതിയിൽ പൊട്ടിച്ചോണ്ടിരുന്നു. ഈ പാറ പൊട്ടിച്ച പാറ കൊണ്ടുവന്ന് ഈ മേലില് കയറ്റിയിട്ട് ഇത് മേലിട്ട് പൊടിക്കും. പൊടിച്ചതിന് ശേഷം ഒരു കണ്ടു പൊടിച്ചതിന് ശേഷം പൊടിച്ച വെക്കിനകത്ത് ലോറിയോ താഴേക്ക് ഈ വഴി ലോറി കൊണ്ടു അതിന് വേണ്ടിയിട്ട് ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. ഇനി ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് കാണുന്നവരേക്ക് നന്ദി, നമസ്കാരം, ബൈ ബൈ.